Hi friends, this video is called Ogive. Cumulative frequency curve Ogive. Ogive is less than Ogive and more than Ogive. Less than Ogive, more than Ogive, median locate. വരക്കുന്നതിന് മാത്രമല്ല അതിനെല്ലാം കൂടി മൂന്നോ നാലോ മാർക്കേ ഉണ്ടാവുള്ളൂ ബാക്കി മാർക്ക് നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും വാല്യൂസും എഴുതുന്നതിനാണ് അപ്പോൾ ലെസ് ദാൻ ഒജീവ് വരക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും അപ്പർ ക്ലാസ് ലിമിറ്റും മോർ ദാൻ ഒജീവ് വരക്കാനോ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ നോക്കും ലോവർ ക്ലാസ് ലിമിറ്റ് എക്സ് ആക്സിസിൽ നോക്കും അല്ലേ അപ്പോഴേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം അപ്പർ ക്ലാസ് ലിമിറ്റ് നമുക്കറിയാലോ ഇത് ഇത് ലോവർ ക്ലാസ് ലിമിറ്റ് ഇത് അപ്പർ ഇതെല്ലാം അപ്പർ ക്ലാസ് ലിമിറ്റാണ് ഇതെല്ലാം ലോവർ ക്ലാസ് ലിമിറ്റ് ലെസ് ദാൻ ഒജി വരക്കാൻ വേണ്ടി അപ്പർ ക്ലാസ് ലിമിറ്റാണ് നോക്കേണ്ടത് എക്സ് ആക്സിസിൽ അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ക്ലാസ് ലിമിറ്റാണ് മാർക്ക് ചെയ്യേണ്ടത് 0, 10, 20, 30, 40 അങ്ങനെ മാർക്ക് ചെയ്താൽ മതി അതിൽ ലോവർ ക്ലാസ് ലിമിറ്റും വരുമല്ലോ അതുപോലെ മോർ ദാൻ ഒജി വരക്കാൻ എക്സ് ആക്സിസിൽ നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റാണ് നോക്കുക അത് നമുക്കറിയാം 0, 10, 20, 30, 40 അല്ലേ ഇനി നമ്മൾ എഴുതേണ്ടത് എന്താ ലെസ് ദാൻ ഒജി വരക്കാൻ ആവശ്യമായ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇപ്പോൾ ലെസ് ദാൻ ഒജി വരക്കാൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി LCF അതുപോലെ അപ്പർ ക്ലാസ് ലിമിറ്റ് അപ്പർ ക്ലാസ് ലിമിറ്റ് നമുക്കറിയാം ഇനി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ഫ്രീക്വൻസി കൂട്ടി എഴുതുന്നതാണ് അതായത് ഇവിടെ ഫ്രീക്വൻസി ഇപ്പോൾ ഈ 0 നും 10 നും ഇടയിൽ 4 വാല്യൂ അല്ലെ ഫ്രീക്വൻസി 0 നും 10 നും ഇടയിലുള്ള നമ്പർ ഓഫ് വാല്യൂ 4 ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം അതുപോലെ 10നും 20നും ഇടയിൽ 5 ടോട്ടൽ 50 ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് മൊത്തം 50 വാല്യൂസ് ഉണ്ട് എന്ന് എന്തോ ആവട്ടെ അത് കുട്ടികളുടെ എണ്ണോ എന്തോ ആവട്ടെ അപ്പോൾ ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നോക്കുന്നത് അപ്പോഴേ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ലെസ് ദാൻ 10 ഈ അപ്പർ ക്ലാസ് ലിമിറ്റായ 10നേക്കാൾ താഴെ എത്ര വാല്യൂ ഉണ്ട് 4 ആണ് 0നും 10നും ഇടയിൽ 4 എന്ന് പറഞ്ഞാൽ 10നേക്കാൾ താഴെ 10 വന്നാൽ ഇവിടെയല്ല ഇപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ 10 അതിൽ താഴെ 10നേക്കാൾ താഴെയായിട്ട് 4 വാല്യൂ ഇവിടെ 20നേക്കാൾ താഴെ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക ഈ 4ഉം 9ഉം 20നേക്കാൾ താഴെയാണ് അതുപോലെ 30ൽ താഴെ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് 3 വരും അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരക്കാൻ നമ്മൾ അത് തന്നെയാണ് നോക്കുന്നത് ഈ അപ്പർ ക്ലാസ് ലിമിറ്റിനെ താഴെ അപ്പോൾ 70നേക്കാൾ താഴെ 70ൽ കുറവായിട്ട് എത്ര വാല്യൂ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം 70ൽ താഴെയാണ് അല്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ബേസിക് പക്ഷേ നിങ്ങൾ ഈ ബേസിക്സ് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ ഇത്രയും ഓർക്കുക നമുക്ക് ലെസ് ദാൻ ഒജി വരക്കാൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം അപ്പർ ക്ലാസ് ലിമിറ്റും വേണം അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ വൈ ആക്സിസിൽ നോക്കുക ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിമ്പിൾ ഈ ഫ്രീക്വൻസി ഇങ്ങനെ തന്നെ 4 തന്നെ ഇവിടെ എഴുതുക നെക്സ്റ്റ് ഈ 4ൻ്റെ കൂടി 5ഉം കൂടി ആഡ് ചെയ്ത് 9 എഴുതുക ദെൻ ഈ 9ൻ്റെ കൂടെ അടുത്ത 9ഉം കൂടി കൂട്ടി 18 എഴുതുക ദെൻ ഈ 18ൻ്റെ കൂടെ അടുത്ത 14ഉം കൂടി കൂട്ടി 32 ദെൻ ഈ 32ൻ്റെ കൂടെ 10ഉം കൂടി കൂട്ടി 42 ദെൻ ഇതിൻ്റെ കൂടെ തൊട്ടടുത്ത കൂട്ടുക ദെൻ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുക അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി കിട്ടും ഇവിടെ 50 കിട്ടും അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതുക അതിൻ്റെ കൂടെ തൊട്ടടുത്തത് ഇങ്ങനെ കൂട്ടി എഴുതുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് നമ്മൾ എക്സ് വൈ ആക്സിസിൽ നോക്കുന്നു അപ്പർ ക്ലാസ് ലിമിറ്റ് എക്സ് ആക്സിസിൽ നോക്കുന്നു അപ്പോൾ ലെസ് ദാൻ ഒജി വരക്കാൻ നമ്മൾ എന്ത് നോക്കും 10ന് നേരെ 4 നോക്കും 20ക്ക് നേരെ 9 നോക്കും 30ക്ക് നേരെ 18 നോക്കും അങ്ങനെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ വരക്കും അതുപോലെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിവിടെ നോക്കുന്നത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരക്കുക മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ലോവർ ക്ലാസ് ലിമിറ്റും ഉണ്ട് അപ്പോൾ ലോവർ ക്ലാസ് 0നേക്കാൾ കൂടുതൽ ഇവിടെ എത്ര വാല്യൂ ഉണ്ട് ഇവിടെയുള്ള മൊത്തം നമ്പർ 0നേക്കാൾ കൂടുതലാണ് അപ്പോൾ 0നേക്കാൾ കൂടുതൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള 50 നമ്പേഴ്സും അതെ ഇനി 10നേക്കാൾ കൂടുതൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാലോ ഇത് ഇതിൽ പെടൂല അല്ലേ അപ്പോൾ ഇത് നമ്മൾ മൈനസ് ചെയ്യണം 20നേക്കാൾ കൂടുതൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാലോ ഇതും കൂടി മൈനസ് ചെയ്യണം 30നേക്കാൾ കൂടുതലുണ്ട് എന്ന് ചോദിച്ചാൽ ഈ 3 മൈനസ് ചെയ്യണം അതായത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ ബേസിക്സ് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണെന്ന് എഴുതുക ദെൻ
ഈ ടോട്ടൽ ഫ്രീക്വൻസിയിൽ നിന്ന് ഈ 4 മൈനസ് ചെയ്ത് എഴുതുക, ദെൻ 5 മൈനസ് ചെയ്യുക, ദെൻ 9 മൈനസ് ചെയ്യുക, ദെൻ 14 മൈനസ് ചെയ്യുക. ഓർക്കുക, ഈ മൈനസ് ചെയ്യേണ്ട സിമ്പിൾ ഫ്രീക്വൻസിയാണ്, അല്ലാതെ നേരത്തെ കണ്ടുവെച്ച ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിങ്ങനെ മൈനസ് ചെയ്ത് എഴുതുമ്പോൾ ഫസ്റ്റ് ടോട്ടൽ 50 എഴുതി, ദെൻ അതിൽ നിന്ന് നമ്മൾ 4 മൈനസ് ചെയ്ത് 46 എഴുതി, ദെൻ 5 മൈനസ് ചെയ്ത് 49 എഴുതി, ദെൻ 9 മൈനസ് ചെയ്ത് 32 എഴുതി, ദെൻ 14 മൈനസ് ചെയ്ത് നമ്മൾ 18 എഴുതി, ദെൻ നമ്മൾ 10 മൈനസ് ചെയ്ത് 8 എഴുതി, ദെൻ 6 മൈനസ് ചെയ്ത് 2 എഴുതി. അപ്പോൾ 2 എന്താ? ഇവിടുത്തെ സിമ്പിൾ ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് ഫ്രീക്വൻസി അല്ലേ, അല്ലേ? അതിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഓർക്കുക. പിന്നെ ലോവർ ക്ലാസ് ലിമിറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, 0, 10. ഇത് രണ്ടുമാണ് നമുക്ക് മോർ ദാൻ ഒജി വരക്കാൻ വേണ്ടി വേണ്ടത്. ഓക്കെ, നമ്മൾ ഇത് വൈ ആക്സിൽ നോക്കും, ഇത് ഈ 0 നേരെ 50 നോക്കും, 10 നേരെ 46 നോക്കും, 20 നേരെ 41 നോക്കും, എന്നിട്ട് നമ്മൾ വരയ്ക്കും. ഇത്രയും ഓർക്കുക, ലെസ് ദാൻ ഒജി വരക്കുക. നമ്മൾ വരച്ചത് കാണട്ടെ. ലെസ് ദാൻ ഒജി വരക്കാൻ വേണ്ടി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ വൈ ആക്സിൽ നോക്കും, അപ്പർ ക്ലാസ് ലിമിറ്റ് എക്സ് ആക്സിസിൽ നോക്കും. അതുപോലെ മോർ ദാൻ ഒജീവ് വരക്കാൻ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ നോക്കും. സപ്പോസ് നോക്കാം, മോർ ദാൻ ഒജീവിൻ്റെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്രയാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞത്? ഓൾറെഡി 50 പറഞ്ഞു അല്ലേ. ഫസ്റ്റ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50. ഇതാ ഇവിടെ നമ്മൾ ഈ പോയിന്റ് നോക്കി, 50 നോക്കി, 50 ഏതാ? അപ്പോൾ ലോവർ ക്ലാസ് ലിമിറ്റ് ഏതാ? ഫസ്റ്റ് ക്ലാസ്സിൻ്റെ 0 അല്ലേ. അപ്പോൾ 0 നേരെ നമ്മൾ 50 നോക്കിയൊരു പോയിന്റ് ഇട്ടു. പിന്നെയോ, അടുത്ത ലോവർ ക്ലാസ് ലിമിറ്റ് ഏതാ? 10 നേരെ നമ്മൾ ഇവിടെ 46 നോക്കിയൊരു പോയിൻ്റ് ഇട്ടു. പിന്നെ അടുത്ത ലോവർ ക്ലാസ് ലിമിറ്റ് 20 നേരെ നമ്മൾ 41 നോക്കിയൊരു പോയിൻ്റ് ഇട്ടു. പിന്നെ അടുത്ത ലോവർ ക്ലാസ് ലിമിറ്റ് 30 നേരെ നമ്മൾ 32 നോക്കിയൊരു പോയിൻ്റ് ഇട്ടു. പിന്നെ അടുത്തത് 40 നേരെ നമ്മൾ 18 നോക്കിയൊരു പോയിൻ്റ് ഇട്ടു. പിന്നെ 50 നേരെ നമ്മൾ 8 നോക്കി, ആൻഡ് ദെൻ 60 നേരെ ലാസ്റ്റ് 2 നോക്കി. എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. ഇതാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇതിന് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയാം കേട്ടോ. ഇനി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ? അപ്പർ ക്ലാസ് ലിമിറ്റാണ് നോക്കുക. 10 നേരെ എത്രയാണ്? 4 അല്ലേ. 10 നേരെ ഓൾറെഡി 4 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ദെൻ 20 നേരെ എത്രയാണ്? 9 കണ്ടുവച്ചിട്ടുണ്ട്. 9 ഇവിടെ നമ്മൾ നോക്കുക, മാച്ച് ചെയ്തിട്ട് ഇവിടെ ഏകദേശം 9 വരും, സ്കെയിൽ വെച്ചിട്ടുണ്ട് നോക്കും. അങ്ങനെ നമ്മളിത് വരച്ചു. ലാസ്റ്റ് ഇത് രണ്ട് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ടെടുക്കുന്നു. ഇതാണ് എക്സ് ആക്സിസിൽ, ഈ പോയിൻ്റാണ് മീഡിയൻ. 35 അറൗണ്ട് അത് വരും. ഇത് തന്നെയാണ് നമുക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത്, അതായത് മീഡിയൻ്റെ L+(n-2)-CF/H എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്തപ്പോഴും ഇതേ വാല്യൂ ആണ് കിട്ടിയത്. ഗ്രാഫ് വരച്ചപ്പോഴും ഇതേ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒജീവ് വരക്കാൻ ഒട്ടും പേടിക്കേണ്ട, നല്ല ഭംഗിയുള്ളൊരു ഗ്രാഫ് നമുക്ക് കിട്ടും. നിങ്ങൾ വരച്ച് നോക്കിക്കോ, ഞാൻ വരച്ചിട്ട് വലിയ ഭംഗിയില്ല, നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ വരക്കാൻ പറ്റും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ലെസ് ദാൻ ഒജീവ് വരക്കാൻ ഇത്രയും വേണ്ടു. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ നോക്കുക, അപ്പർ ക്ലാസ് ലിമിറ്റ് നോക്കുക, മറക്കരുതേ, അത് ഓർക്കണം. ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. മോർ ദാൻ ഒജീവോ? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ്. അത് നോക്കിയിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ സിം, ആർക്കും ഒരു പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, 8 കയ്യിൽ കിട്ടും. അല്ലെങ്കിൽ 5 കുറഞ്ഞ ഒജീവ് ചോദിക്കൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ ലെസ് ദാൻ ഒജീവ്, മോർ ദാൻ ഒജീവ്. എല്ലാവരും വരക്കുമല്ലോ നാളത്തെ എക്സാമിന്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.